खाने का सामान नहीं है, बिजली नहीं है, लाइट नहीं, बहुत ही परेशान। 5-6 दिन पहले फ़ोन किया घर और भाई से बात बताया से। സ്വന്തം വീട് പ്രളയത്തിലൊലിച്ച് പോയതറിഞ്ഞ ഭീതിയുണ്ട് 15-കാരൻ മുദസ്സിർ ഹുസൈന്റെ വാക്കുകളിൽ. സർവ്വതും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന വീട്ടുകാരുടെ ഫോൺ സന്ദേശം എത്തിയതാണ് ഒരേയൊരു ആശ്വാസം. പ്രളയം ഏറെ നാശം വിതച്ച കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിന്നുള്ള 5 വിദ്യാർത്ഥികളുണ്ട് കോഴിക്കോട് മർക്കസിൽ. നാഗരാട ജില്ലയിൽ നിന്നെത്തിയ മഫ്രഖ് സഹിൻ ഷായുടെ വീടും പ്രളയത്തിലൊലിച്ചുപോയി. ബന്ധുക്കൾ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുകയാണ്. तो उसकी वजह से घर थोड़ा मुश्किल था, तो घर गिर गया. മർക്കസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി കാശ്മീരിലെത്തിയവരും കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ നേർക്കാഴ്ചകളുടെ സാക്ഷിയാണ്. പുലർച്ചെ ഒരു 1.5 മണിയോടുകൂടി വെള്ളത്തിന്റെ ശബ്ദം കേട്ടാണ് നമ്മൾ സ്കൂളിൽ നിന്ന് ഞെട്ടിയുണർന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വാഹനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ രണ്ട് സൈഡിലും ഹൈവേയുടെ രണ്ട് സൈഡിലും ആൾക്കാർ വന്നിങ്ങനെ താമസിച്ച് നിൽക്കുകയാണ്. 200-ഓളം വിദ്യാർത്ഥികളാണ് മർക്കസിലെ കശ്മീർ ഹോമിൽ പഠിക്കുന്നത്. പ്രളയം കാരണം വർഷത്തിൽ ലഭിക്കുന്ന ഓണാവധിക്കും ഇത്തവണ ഇവർക്ക് നാട്ടിൽ പോകാനായില്ല. പ്രളയത്തിൽപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥനയോടെ കഴിയുകയാണിവർ. ഇന്ത്യ വിഷൻ കോഴിക്കോട്.